Hey guys, ellavarkum nammude pudhiya video-ilekku swagatham. Nammal innu vannirullathu SMK-de Typhoon ennu parayunna pudhiya oru model-inte review video aayittanu ta. Appo ellavarum video muluvanayittu kaanam, nalla oru kidden helmet aanu ta. Namukku endayalum review video-ilekku kadakkam. Shibin, let's begin. So first of all, ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഡിസൈൻ ആൻഡ് ഗ്രാഫിക്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പോയിൻറ്റഡ് ഷെൽ ഹെൽമെറ്റാണ് നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള നല്ല കിഡിലൻ ഡിസൈനോട് കൂടിയിട്ടാണ് ഈ ഒരു ഹെൽമെറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ കണ്ടില്ലേ നിങ്ങൾ, നല്ല അട്രാക്ഷൻ തരുന്ന തരത്തിലുള്ള ഒരു സ്പോയിലർ പോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കിട്ടുന്നുണ്ട്. അതും നൈസായിട്ടുണ്ട് കേട്ടോ. ഇനി ഗ്രാഫിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കളർ വേരിയൻസ് അവൈലബിൾ ആണ് കേട്ടോ. ഗ്രാഫിക്സിൽ തന്നെ ഒരുപാട് കളർ വേരിയൻസ് അവൈലബിൾ ആണ്. അത് മാത്രമല്ല, ഇനിയൊരു നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് കളർ വേണം അല്ലെങ്കിൽ യെല്ലോ കളർ വേണം, അതായത് ഈ ഗ്രാഫിക്സ് ഇല്ലാതെ ഒരു സോളിഡ് ആയിട്ടുള്ള കളർ വേണമെന്നുണ്ടെങ്കിൽ ആ കളേഴ്സും എന്താണ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രാഫിക്സിലേക്ക് കിടക്കാം കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് അട്രാക്ഷൻ തരുന്ന തരത്തിലുള്ള ഐ കാച്ചിങ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സ് ആണ് ഈ ഒരു ഹെൽമെറ്റിന് വന്നിട്ടുള്ളത്. യാതൊരു വിധത്തിലുള്ള കുറ്റങ്ങളോ കുറവുകളോ ഒന്നും പറയാനായിട്ടില്ല. എനിക്ക് പേഴ്സണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഹെൽമെറ്റ് ആണ് കേട്ടോ. ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലായാലും ഡിസൈനിൻ്റെ കാര്യത്തിലായാലും ബാക്കി എല്ലാ ഡീറ്റെയിൽസിലായാലും കേട്ടോ. അപ്പം ഗ്രാഫിക്സ് ആൻഡ് ഡിസൈൻ ഗുഡ്. ഇനി എയർ വെൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിന്നിൻ്റെ ഭാഗത്തായിട്ട് ഈ കാണുന്ന തരത്തിലുള്ള ഒരു എയർ വെൻ്റാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു എയർ വെൻ്റ് തന്നെയാണ്. അതിന് പുറമെ നമ്മുടെ ഈ ഫോർ ഹെഡ് കണ്ടില്ലേ, ഈ ഫോർ ഹെഡിൻ്റെ ഈ സൈഡിലായിട്ട് ഇവിടെ ജസ്റ്റ് ഒരു സ്ലൈഡർ കൊടുത്തിട്ടുണ്ട്. അതും എന്താണ് നമ്മുടെ എയർ വെൻ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതിന് പുറമെ കണ്ടോ, മണ്ടയ്ക്ക് തന്നെ വേറൊരു എയർ വെൻറ്റും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എയർ ഔട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന തരത്തിലുള്ള സ്പോയിലർ ഇല്ലേ, ഇതിനുള്ളിലായിട്ടാണ് എന്ത് വരുന്നത്, രണ്ട് എയർ ഔട്ടുകൾ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് ISI സർട്ടിഫൈഡ് ആണ്. അതോടൊപ്പം തന്നെ ECE സർട്ടിഫൈഡും കൂടെ ആയി കേട്ടോ. അപ്പോൾ രണ്ട് സർട്ടിഫിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹെൽമെറ്റിൽ കിട്ടുന്നുണ്ട്. ഹെൽമെറ്റിൻ്റെ വെയ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 1600 ഗ്രാമാണ് വെയ്റ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം വെയ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഹെൽമെറ്റ്. പക്ഷേ യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും ഇല്ല. നമ്മൾ തലയിലെടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഓവർ വെയ്റ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. വെയ്റ്റ് മാനേജ്മെൻ്റൊക്കെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വെയ്റ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ ഹെൽമെറ്റ് നോക്കുന്നതാവും നല്ലത്. പക്ഷേ വെയ്റ്റ് നിങ്ങൾക്കൊരു ഇഷ്യൂ അല്ല, ഇങ്ങനെ നല്ലൊരു ഗ്രാഫിക്സ് ഉള്ള നല്ല ഡിസൈൻ ഉള്ള പക്ക ഹെൽമെറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഇനി വൈസറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെൽമെറ്റിൽ ഡ്യുവൽ വൈസേഴ്സ് ആണ് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ എന്താണ് തന്നെ ഒരു ക്ലിയർ വൈസർ ലഭിക്കുന്നുണ്ട്. ഇതൊരു ക്ലിയർ വൈസറാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ക്ലിയർ വൈസർ തന്നെയാണ് നമുക്ക് പറയാം. അതായത് നല്ല ക്വാളിറ്റി ഉണ്ട് വൈസർ. യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും നമുക്ക് ഈ ഒരു വൈസറിൽ നിന്ന് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. അതിന് പുറമെ പിൻ ലോക്ക് വരുന്നുണ്ട്. അതായത് ആൻറ്റി ഫോഗ് ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, എക്സ്ട്രാ ക്യാഷ് ഒന്നും മുടക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇനി ആൻറ്റി ഫോഗ് എന്താണെന്ന് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു വൈസർ താത്തി കഴിഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് ഇതിൽ മുഴുവൻ എന്തായിരിക്കും ഫോഗ് നിറഞ്ഞിരിക്കില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കൂടെ ഒരു ഫിലിം ഒട്ടിക്കുകയാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള പിൻ ലോക്ക് ആണ് ഈ കാണുന്നത് നിങ്ങൾ. ഈ പിൻ ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ആൻറ്റി ഫോഗ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൽ എന്തെയ്തിട്ടുണ്ട്, ആൻറ്റി ഫോഗ് ഇൻബിൽഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഇനി ഡ്യുവൽ വൈസർ, രണ്ടാമത്തെ വൈസർ ഇതിനുള്ളിലാണ് വരുന്നത്. അതൊരു ബ്ലാക്ക് വൈസറാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ സ്ലൈഡർ വരുന്നത് ഈ സൈഡിലാണ് കണ്ടല്ലേ. നിങ്ങൾക്ക് ഇവിടുന്ന് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വൈസർ ഓപ്പണും ക്ലോസും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ വൈസേഴ്സിൻ്റെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഗുഡ്. ഇനി ഒരു ഹെൽമെറ്റിൻ്റെ മെയിൻ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പാഡിങ്സ് ആണ്, കുഷ്യൻസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ കുഷ്യൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള കുഷ്യൻസ് തന്നെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ പെട്ടെന്ന് കാണുന്ന സമയത്തിൽ ഇത് എവിടെ കുഷ്യൻസ് ഒന്നും കാണാനില്ല എന്നുള്ള തരത്തിലൊക്കെ തോന്നും. പക്ഷേ നല്ല പ്രീമിയം ക്വാളിറ്റി കുഷ്യൻസ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹെൽമെറ്റിൽ വരുന്നുണ്ട്. ഈ ഒരു ഹെൽമെറ്റ് തലയിലെടുത്ത് വെച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു ഫീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഭയങ്കര സ്മെല്ലാണ്. ഒരു ഫ്രഷ്നെസ്സും പിന്നെ എന്തോ ഒരു പ്രത്യേക സ്മെല്ല് നമുക്ക് അടിക്കുന്നുണ്ട്. ഹെൽമെറ്റ് ഇടുമ്പോൾ തന്നെ നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്മെല്ല് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നടിക്കുന്നുണ്ട്. അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ പാഡിങ്സ് നമുക്ക് എന്താണ്, റിമൂവബിൾ ആണ്, വാഷബിൾ ആണ്, ജസ്റ്റ് ക്ലിപ്പുകളാണ് വരിക കണ്ടല്ലേ. ക്ലിപ്പുകളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ റിമൂവ് ചെയ്ത് എന്ത് ചെയ്യരുത്, മൊത്തമായിട്ട് വെള്ളത്തിലിട്ട് വാഷ് ചെയ്യരുത്. ലിക്വിഡ് ഫോമുകൾ ഒരുപാടെണ്ണം നമുക്ക് കിട്ടുന്നുണ്ട്. അത് സ്പ്രേ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാഷ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഹെൽമെറ്റ് ക്ലീൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അതിന് പുറമെ നമുക്ക് ഇവിടെ എന്താണ്, ഒരു ചിൻ കേട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിൻ കേട്ടൺ നമ്മൾ ബാക്കി ഹെൽമെറ്റിൽ കാണുന്ന പോലെ ക്വാളിറ്റി ഇല്ലാത്ത തരത്തിലുള്ളതല്ല. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ചിൻ കേട്ടണാണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്ട്രാപ്പ് വന്നിട്ടുണ്ട്. ഇതുണ്ടല്ലോ, ഇത് നമുക്ക് ഊരാം. ഇത്ര മതി എന്നുണ്ടെങ്കിൽ ഇത് ഊരി നമുക്ക് വേറെ വയ്ക്കാം. ഇനി അത് പോരാ, നമുക്ക് കുറച്ചുകൂടി വലുതാക്കി വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഇവിടെ കണ്ടോ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വലിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ലോക്കിംഗ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് എനിക്കൊരു ചെറിയ നെഗറ്റീവ് എന്ന് പറയാനായിട്ടില്ല, ചെറിയൊരു കുറവായിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം ഇതിനെന്താണ്, നോർമലായിട്ടുള്ള ക്ലിപ്പ് ലോക്കാണ് വന്നിട്ടുള്ളത്. നമുക്കെന്തില്ല, ഒരു ഡബിൾ ഡിയറിംഗ് ലോക്കല്ല ഇതിൽ അവർ കൊടുത്തിട്ടുള്ളത്. നോർമലായിട്ടുള്ള ക്ലിപ്പ് ലോക്കാണ്. പക്ഷേ നല്ല ക്വാളിറ്റി ക്ലിപ്പ് ലോക്കാണ് കേട്ടോ. അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല അവർ.
നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡബിൾ ഡിയറിങ് അല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അതിന് പുറമെ നമുക്ക് എന്താണ് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ നോസ് പാഡിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു ഹെൽമെറ്റ് നിങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കൂടുതൽ കണ്ടില്ല, നിങ്ങൾക്ക് ഇതേപോലുള്ള കുറച്ച് സ്റ്റിക്കേഴ്സ് നമുക്കിവിടെ ലഭിക്കും SMK-യുടെ. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു കീ ചെയിനും കൂടെ ഇതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നതാണ് ലഭിക്കുന്നതാണ് കേട്ടോ. അപ്പം ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല കിടിലൻ ഹെൽമെറ്റ് തന്നെയാണ് SMK-യുടെ ടൈഫൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റിൻ്റെ പ്രൈസ് വരുന്നത് 5,150 രൂപയാണ്. അപ്പോൾ ഈ ഒരു 5,150 രൂപയ്ക്ക് ഈ ഒരു ഹെൽമെറ്റ് വേർത്ത് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും ടോട്ടലി വേർത്ത് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ്. ഞാൻ ഇത്രയും റിവ്യൂ ചെയ്ത് നോക്കിയാൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടൊരു ഹെൽമെറ്റ് കൂടെയാണ് കേട്ടത് ടൈഫൂണ്. കാരണം ഇടുമ്പോൾ അത്രത്തോളം കംഫേർട്ട്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ചധികം വെയിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കംഫേർട്ട് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ക്വഷൻസിലാണെന്നുണ്ടെങ്കിലും വൈസേഴ്സിലാണെങ്കിലും ഒക്കെ നമുക്ക് തന്നെ ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു പൈസ കൊടുക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമായിരിക്കില്ല. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഗ്രാഫിക്സോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ നിങ്ങളെ പേഴ്സണൽ ചോയ്സസ് ആണ്. നിങ്ങൾക്ക് എങ്ങനത്തെ ഗ്രാഫിക്സ് ആണ് വേണ്ടത്, എങ്ങനത്തെ ഡിസൈൻസ് ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമ്മൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലെത്താണ്. ഇറ്റ്സ് മീ ഷിബിൻ സൈനിങ് ഓഫ്.